തില്ലങ്കേരിയിലെ ജയരാജൻ അനുകൂലികൾക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പി ജയരാജനെ തന്നെ പങ്കെടുപ്പിക്കാൻ സി പി എം ആകാശ് തില്ലങ്കരി ഉൾപ്പെടെയുള്ള പി ജെ ആർമി അനുകൂലികൾക്കെതിരെ പ്രസംഗിക്കാനും സി പി എം നേതൃത്വം ജയരാജനോട് ആവശ്യപ്പെട്ടു വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും അഭിപ്രായം രേഖപ്പെടുത്തരുതെന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയ സി പി എം തന്നെയാണ് ജയരാജനെ ഉപയോഗിച്ച് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം ആകാശ് എത്ര പ്രകോപനമുണ്ടാക്കിയാലും പ്രതികരിക്കേണ്ടതില്ലെന്നും സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പാർട്ടി നിർദ്ദേശവും നൽകി ആകാശ് തിലങ്കരിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഉരുണ്ട കളിക്കുകയാണ് സി പി എം ആകാശ് തിലങ്കരയുടെ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് സി പി എമ്മിന് കൊട്ടേഷൻ സംഘവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഷുഹൈ വാദത്തിൽ മാപ്പു സാക്ഷിയാക്കാനുള്ള ശ്രമമാണ് ആകാശ് നടത്തുന്നതെന്നും എം വി ജയരാജൻ പറഞ്ഞു ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ അധിക്ഷേപിച്ചു എന്ന കേസിൽ പ്രതിയായ ആകാശിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ടവർ ലൊക്കേഷൻ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്നാൽ ആകാശ് തില്ലങ്കേരിയെ പിടികൂടാൻ തയ്യാറാകാത്തതിൽ ഉന്നത സമ്മർദ്ദമുണ്ടെന്നാണ് ഉയരുന്ന മറ്റൊരു ആരോപണം പാർട്ടി പ്രവർത്തകർക്കടക്കം ഇക്കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം സി പി എം സംഘടിപ്പിച്ച യോഗത്തിൽ ആകാശ് തിലങ്കേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു പുറമേ ആകാശ് തിലങ്കേരിയെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പ് നൽകി സി പി എം നല്ല പിള്ള ചമ്മഞ്ഞ കാഴ്ചയും കണ്ടതാണ് സി പി എം തിലങ്കേരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് ആകാശിനെ സഹായിക്കുന്നവർ ആരും പാർട്ടിയിൽ ഉണ്ടാകില്ലെന്നാണ് മുന്നറിയിപ്പ് ആകാശ് തിലങ്കേരിക്കെതിരെ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആകാശിന്റെ വെളിപ്പെടുത്തലുകൾ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ണടച്ചിരുട്ടാക്കുന്ന സി പി എം നയങ്ങൾ അരങ്ങേറുന്നത് ഇതിന് പിന്നാലെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ ആകാശിനെതിരെ പോലീസ് നടപടിയും കൈക്കൊണ്ടത് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പങ്കെടുത്ത ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് ആകാശിനെ സഹായിക്കുന്നവർ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് നേതൃത്വം കർശന താക്കീത് നൽകിയത് ആകാശിനെ ഒറ്റപ്പെടുത്തുന്നതിൽ ഇതുവരെ എൽ സി സഹകരിച്ചില്ലെന്ന വിഷ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അതേസമയം ഇനി സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിക്കാനില്ലെന്നാണ് ആകാശ് തില്ലങ്കേരിയുടെയും പാർട്ടി ലേബൽ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടില്ലെന്ന ആകാശിന്റെ സംഘ ആകാശിന്റെയും സംഘത്തിന്റെയും നിലപാട് ും സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുയക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ നേതാവ് വിനീഷ് ചേലേരി നൽകിയ പരാതിയിലാണ് ആകാശ് മട്ടന്നൂർ സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കേസായതിനാൽ ഇനി സമൻസ് കിട്ടുമ്പോൾ ഹാജരായാൽ മതി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ഒഴിവാക്കി കോടതിയിൽ കീഴടങ്ങാൻ ആകാശിന് അവസരം ഒരുക്കിയത് പയ്യന്നൂർ ഡിവൈഎസ്പിയാണെന്ന് കോൺഗ്രസ് ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട് തിലങ്കേരിയിൽ കോൺഗ്രസ് പ്രതിഷേധ സംഗമം നടത്തി ലഹരി കടത്ത് മാഫിയക്കെതിരെ കഴിഞ്ഞ ദിവസം മട്ടന്നൂർ ഡിവൈഎഫ്ഐ പ്രതിഷേധ സംഗമവും നടത്തിയിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് തിലങ്കേരിയിലെ ജയരാജൻ അനുകൂലികൾക്കെതിരെ നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും പി ജയരാജനെ തന്നെ പങ്കെടുപ്പിക്കാൻ സിപിഎം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്